നമസ്കാരം. ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. ആരവമുയർത്തി കമലഹാസൻ മൂന്നാം തവണയും തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയിരിക്കുകയാണ്. മക്കൾ നീതി മയ്യത്തിന്റെ ചിഹ്നം പതിച്ച വാഹനത്തിലാണ് ഉലക നായകൻ വോട്ട് തേടുന്നത്. എന്നാൽ അതല്ല കാര്യം. സ്വന്തം പാർട്ടിക്ക് വേണ്ടിയല്ല അദ്ദേഹം വോട്ട് തേടുന്നത്, മറിച്ച് ഡി എം കെ മുന്നണിക്ക് വേണ്ടിയാണ് ഇത്തവണ കമലഹാസൻ അരയും തലയും മുറുക്കി കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കമലഹാസന്റെ ജനപ്രീതിയും സെലിബ്രിറ്റി പദവിയും കൂടി പ്രചരണത്തിന് ആയുധമാകുമ്പോൾ ഡി എം കെ മുന്നണിക്ക് അത് കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ഡി എം കെയുമായുള്ള ധാരണാ പ്രകാരം അടുത്ത വർഷം കമലഹാസന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണ മുന്നണിയുടെ താരപ്രചാരകന്റെ റോളാണ് കമലഹാസൻ ഉള്ളത്. അതേസമയം ഈറോഡ് മണ്ഡലത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി കെ ഇ പ്രകാശിനു വേണ്ടിയാണ് കമലിന്റെ ആദ്യ പരിപാടി. കർഷകരുടെ പ്രതിഷേധം പിരിച്ചുവിടാൻ അവർ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതക ഷെല്ലുകൾ എറിയുകയാണ്. ഇപ്പോൾ ശാസ്ത്രം കൃഷിക്കല്ല, കർഷകരെ തുരത്താനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഹിന്ദിക്കെതിരെ ഒരു സമരമുണ്ടായിരുന്നു. അതിൽ വിജയിച്ചെന്ന് ഞാൻ കരുതി. നമുക്ക് സ്വന്തമായി ഒരു ഭാഷയുണ്ട്. ഹിന്ദി അറിയണമെങ്കിൽ നമ്മൾ സ്വയം പഠിക്കും, അടിച്ചേൽപ്പിച്ച വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും കമൽ പ്രചരണ പ്രസംഗത്തിൽ സംസാരിക്കാതെ ജനങ്ങളോട് തുറന്നടിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തമിഴ്നാടിനോടുള്ള ക്രൂരതയുടെ മുഖം മൂടിയും കമലഹാസൻ തന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെ ഉന്നമിട്ടായിരുന്നു കമലഹാസന്റെ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും. ദുരന്ത സമയത്ത് തമിഴ്നാടിനെ തഴഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ അനീതി മുതൽ ഓരോന്നും അക്കമിട്ട് പറഞ്ഞായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. 2018 February 21 കമലഹാസൻ മക്കൾ നീതി മയം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കുമെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി. പക്ഷേ നിരാശയായിരുന്നു ഫലം, ആരും ജയിച്ചില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു. കോയമ്പത്തൂർ സൌത്തിൽ ജനവിധി തേടിയ കമലഹാസൻ രണ്ടാം സ്ഥാനത്ത് എത്തിയതു മാത്രമാണ് നേട്ടം. ഇപ്പോൾ ഡി എം കെക്ക് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കുമെന്നത് തീർച്ച. മാത്രമല്ല ഡി എം കെയുടെ ധാരണ പ്രകാരം അടുത്ത വർഷം മോദിക്കെതിരെ വിരൽ ചൂണ്ടാൻ അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ മാധ്യമശ്രദ്ധ ഇദ്ദേഹത്തിന് ലഭിച്ചെന്നും വരാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതാകും.